ശാരീരികമായി തളർന്നു പോയെങ്കിലും കട്ടിലിൽ കിടന്ന് കുടകൾ നിർമ്മിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളാണ് ആലപ്പുഴ വലിയ കലവൂർ സ്വദേശി ജയകൃഷ്ണൻ. കോവിഡ് കാലം ജയകൃഷ്ണനെ പോലുള്ളവരുടെ ജീവിത താളവും തെറ്റിച്ചു. വരുമാനം നിലച്ചു പ്രതിസന്ധിയുടെ നടുവിലാണ് ജയകൃഷ്ണൻ ഇപ്പോൾ. കാരണം എന്നെ സംബന്ധിച്ച് ഈ നട്ടലിന് നഷ്ടം സംഭവിച്ചിട്ട് അരയ്ക്ക് താഴോട്ട് ജനശേഷി നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പം കുറേ അധികം സമീകരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഒരു ഒരു മൂന്നോ നാലോ കുടകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. കാരണം പല പ്രാവശ്യമായിട്ട് നമ്മൾ എഴുന്നേറ്റിരുന്നു ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ആൾക്കാരെന്ന് പറയുമ്പോൾ 10-20-22 കുടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മളിങ്ങനെ കിടന്നു പോയാൽ അവിടെ പോയി പിന്നെ നമ്മുടെ മനസ്സ് തകർന്നു. പക്ഷെ നമ്മൾ കൂട്ടായ്മയിലോട്ട് ഇറങ്ങി എല്ലാവരെയും എത്തിച്ചേർത്ത് ഒക്കെ ഓരോ തൊഴിലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഇതൊക്കെ അംഗത്തിൻ്റെ മാറിപ്പോകും. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു വിപണി എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് വളരെ ശ്രമകരമാണ്. കാരണം സ്കൂൾ തുറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടും മറ്റേ എല്ലാ തരത്തിലും വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടായത്. പക്ഷേ സാമ്പത്തികം മുടക്കി ഇങ്ങനെ സാധനം എടുത്ത് വെച്ചിട്ട് അത് ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ് ഉള്ളത്. സഹോദരി ഉണ്ട്, സഹോദരി കെട്ടിച്ച് വിട്ടു. ചേട്ടൻ്റെ വരുമാനമല്ലേ വീട്ടിലെ ഒരു? അതെ, തീർച്ചയായിട്ടും നമ്മളെ ആശ്രയിച്ചിട്ട് തന്നെയാണ് വീട് കഴിഞ്ഞ് പോകുന്നത്. കോവിഡൊക്കെ മാറി നല്ലൊരു വിപണിയൊക്കെ കണ്ടെത്തി നല്ല രീതിയിൽ അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ സൊസൈറ്റി ആയിട്ടുള്ളത്. ഞങ്ങളുടെ സൊസൈറ്റിക്ക് തന്നെ ഞങ്ങളെ ഒരുപാട് പേരുടെ സഹായം അതിനകത്തൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടത്തിൽ ഇപ്പോൾ 150 ആൾക്കാരുണ്ട്. പിന്നെ ഒരു 20 പേരാണ് ഇപ്പോൾ കൊടയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ പലരും പേപ്പർ പേന നിർമ്മാണം, അങ്ങനെ പല രീതികളിലായിട്ടാണ് പോകുന്നത്.